ഒന്ന് കൊട്ടാരക്കരയിൽ ഒരു ബാർ ഹോട്ടലിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് വാർത്ത ജീവനക്കാരായ റിതിൻ ശ്രീരാജ് എന്നിവർ പോലീസ് പിടിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊട്ടാരക്കരയിൽ നിന്നും എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ ഇവിടെ നേരത്തെ ഒരു മോഷണം നടന്നതായിട്ട് വാർത്തയുണ്ട് അപ്പോൾ ഇതേ ഹോട്ടലിൽ തന്നെയാണോ പിന്നെ ഈ മോഷണം നടന്നത് ഗുഡ് മോർണിംഗ് എസ്കിയൻ അതേ ആ ഹോട്ടലിൽ തന്നെയാണ് കൊട്ടാരക്കരയിലെ ഒരു വളരെ ഒരു ഹോട്ടൽ ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് ബാർ ഹോട്ടലിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ സ്വകാര്യതയും മറ്റും മാനിച്ച് നമ്മൾ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല മുൻപ് കുറച്ച് കോടികളുടെ തട്ടിപ്പാണെങ്കിൽ ഇന്ന് രണ്ട് ജീവനക്കാർ പിടിയിലായത് കുറച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കുറച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇവിടുത്തെ കൗണ്ടറിൽ ക്യാഷർമാരായിരുന്ന രണ്ടാളുകൾ രതിൻ ശ്രീരാജ് എന്നിവർ നിലവിൽ തട്ടിയിരിക്കുന്നത് ഇവർക്കെതിരെ പോലീസ് നിലവിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ വഞ്ചന ഒപ്പം തന്നെ ഈ പണം തട്ടൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് വളരെ ഗുരുതരമായ ഒരു കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് വലിയ തോതിലുള്ള തട്ടിപ്പെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഇവർ ഈ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചും ഒപ്പം തന്നെ യു പി ഐ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് വിദഗ്ധമായാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഇത്രയും കാലം കഴിഞ്ഞ കുറേ മാസങ്ങളായി തട്ടിപ്പ് നടക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥാപനം യും മറ്റും അറിയാതെ ചെയ്തുവരികയായിരുന്നു അടുത്ത് ഓഡിറ്റിംഗിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് വ്യക്തമായത് എന്തായാലും നിലവിൽ നടത്തിയ പരിശോധനയിൽ ഒരു മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഈ ഇവർ തട്ടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവർ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംബന്ധിച്ച ഒരു പരിശോധന നടന്നു വരികയാണ് എന്തായാലും കൊട്ടാരക്കര പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ജയശങ്കർ എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ കുറ്റവാളികളെ